കെ വിദ്യയെ ഒളിപ്പിച്ചത് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും എം പിയുമായ കെ മുരളീധരൻ. പോലീസ് സി പി ഐ എമ്മിന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിൽക്കുന്നു. സി പി എം എന്തു ചെയ്യുന്നോ അതാണ് പോലീസ് ചെയ്യുന്നതെന്നും മുരളീധരൻ വിമർശിച്ചു. ഈ 15 ദിവസം ഇവർ എവിടെയായിരുന്നു എന്നാണ് അന്വേഷിക്കേണ്ടത്. ഇവരെ ഒളിവിൽ താമസിക്കാൻ ആരൊക്കെ സഹായിച്ചു? അതിനേക്കാൾ ഉപരി അറസ്റ്റിന് ശേഷം പോലീസ് നടത്തുന്ന നാടകങ്ങൾ മാധ്യമങ്ങളെ കാണിക്കാതെ കൊണ്ടുപോകുന്നു. വി വി ഐ പി ഐ ഒന്നുമല്ലല്ലോ കൊണ്ടുപോകുന്നത്. ഇതിന്റെ പിന്നിലൊക്കെ ദുരൂഹതയുണ്ട്, അദ്ദേഹത്തിന്റെ ആരോപണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ സഹായത്തോടുകൂടിയാണ് ഈ പ്രവൃത്തികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിൽക്കുന്നു. സി പി എം എന്തു പറയുന്നോ അത് പോലീസ് ചെയ്യുന്നു. എല്ലാത്തിനു ശേഷം പ്രതിപക്ഷ നേതാവിനെയും കെ പി സി സി അധ്യക്ഷനെയും കൊടുക്കാൻ നോക്കുന്നുണ്ട്. പ്രാന്തൻ ഭരണമായി പിണറായി സർക്കാർ മാറി. വളരെ പ്രത്യാഘാതം കേരളത്തിൽ ഉണ്ടാകും. ഒരു രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് പോലും കേരളം നീങ്ങാൻ പോവുകയാണ്. ഈ വൃത്തികെട്ട കളിച്ചാൽ അതുണ്ടാകുമെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഗ്രൂപ്പ് വ്യത്യാസങ്ങളെല്ലാം മറന്ന് സി പി എമ്മിനും സംസ്ഥാന സർക്കാരുമെതിരെ ആഞ്ഞടിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. 2011 ശേഷം ഇത്തരമൊരു ഐക്യം ഉണ്ടായില്ലെന്ന് പാർട്ടി പ്രവർത്തകരും അനുഭാവികളും അണികളും പറയുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിൽ വമ്പം വിജയത്തോടുകൂടി തന്നെ യു ഡി എഫിന് അധികാരത്തിലെത്താമെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നുണ്ട്.